ഹലോ, വെൽക്കം ബാക്ക്. എന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി പരിപ്പ് ഉലർത്തിയതാണ്, അതല്ലെങ്കിൽ പരിപ്പ് തോരൻ. ചോറിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു കപ്പ് പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പരിപ്പ് എടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഒരു അരമണിക്കൂർ കുതിർത്താൻ വെക്കണം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് കുക്കറിൽ ഇട്ടിട്ടല്ല കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അതാണ് ഇതിങ്ങനെ കുതിർത്തിയെടുത്ത് സാധാരണ അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്താണ് എടുക്കുന്നത്. അതല്ലെങ്കിൽ തോരൻ വെച്ചാൽ ഈ കുക്കറിലൊക്കെ ഇട്ട് കൊടുത്ത് തോരൻ വെച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനെ അരമണിക്കൂർ കുതിർത്ത് കഴിഞ്ഞാണ് ഈ പരിപ്പ് തോരൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞപ്പം ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊന്ന് നല്ലവണ്ണം കഴുകിയെടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇത് ഒരു 20-25 മിനിറ്റ് ആയപ്പോഴത്തേനും ഇത് കൈ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയാൽ മതി, ഒരുപാട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വെള്ളം വാർത്തിയെടുക്കണം ഒരു സ്ട്രെയിനറിലിട്ട് കൊടുത്തിട്ട്. ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള ഉണക്കമുളകും ചെറിയുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ 5 ഉണക്കമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്കൊരു 6 വെളുത്തുള്ളി അല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10 ചുവന്ന ഉള്ളിയും. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകണ്ട കേട്ടോ, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ അപ്പോൾ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ചതച്ചെടുത്ത ഉണക്കമുളകും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് താളിച്ചെടുക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത്. ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാകും വെളിച്ചെണ്ണ അതിൽ താളിച്ചെടുത്താലാണ്. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഉള്ളിയും മുളകൊക്കെ ഒന്ന് വാടി തുടങ്ങിയാൽ നമുക്കിതിലേക്ക് വാർത്തെടുത്ത പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാനായിട്ട്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.